കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് രാത്രി നാം കൂടി വന്നിരിക്കുന്നത്. ഇതുപോലെ അനിശ്ചിതത്വം നിറഞ്ഞ ഒരു പുതുവർഷ വരവേൽപ്പ് നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്ത നിലയിലുള്ള ഒരു രംഗത്താണ് നാം എല്ലാവരും നിൽക്കുന്നത്. കഴിഞ്ഞ ആണ്ടറുതി യോഗത്തിൽ നാം പങ്കെടുത്തപ്പോൾ ഇങ്ങനെയൊരു വർഷമാണ് നമ്മെ കാത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. ഈ ആണ്ടറുതി യോഗത്തിലും അടുത്ത വർഷം എങ്ങനെയുള്ളതായിരിക്കും, ഈ രോഗങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറിപ്പോകുമോ, അതോ വ്യത്യസ്തമായ കൂടുതൽ ഗൗരവമേറിയ നാം പത്രങ്ങളിലൊക്കെ വായിക്കുന്ന പോലെയുള്ള രോഗങ്ങൾ ഇനി കൂടുതൽ വരികയാണോ ചെയ്യുന്നത്, ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. തികച്ചും അനിശ്ചിതമായ ഒരു പുതുവത്സരത്തെയാണ് നാം നോക്കി നമ്മുടെ മുൻപിൽ കാണുന്നത്. ഇതിനു മുൻപ് ഒരിക്കലും നാം അങ്ങനെ ഒരു പുതുവത്സരത്തെ നോക്കി കണ്ടിട്ടില്ല. എന്തൊക്കെ സംഭവിക്കാൻ നമുക്ക് അറിഞ്ഞുകൂടെങ്കിലും പ്രത്യേകിച്ച് ഏതെങ്കിലും നിലയിലുള്ള ആശങ്കയോ വൈഷമ്യമോ അടുത്ത വർഷത്തെ നോക്കി നമുക്ക് ആർക്കും ഉണ്ടായിരുന്നിട്ടില്ല. എന്നാൽ ഇന്ന് രാത്രി ഈ വർഷം അവസാനിക്കുമ്പോൾ പുതുവത്സരത്തിലേക്ക് നാം പ്രവേശിക്കുകയും എല്ലാവരും പുതുവത്സര ആശംസകൾ കൈമാറുകയും ചെയ്യുമ്പോഴും ഈ വലിയ അനിശ്ചിതത്വം, ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു സ്ഥിതി, അൺസെർട്ടണിറ്റി നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ മാത്രമല്ല ലോകത്തിൽ സകല മനുഷ്യരുടെയും മുൻപിൽ ഉണ്ട്. ആ ഒരു രംഗത്ത് അനിശ്ചിതത്വത്തിന് നടുവിലാണ് ഇന്ന് രാത്രി നാം ഇരിക്കുന്നത്. എന്നാൽ അതിൻ്റെ നടുവിലും നമുക്ക് നിശ്ചയമായി അറിയാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തെക്കുറിച്ചും അവൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അവൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് നമ്മുടെ മുന്നോട്ടുള്ള പോക്കിന് നമുക്ക് ധൈര്യവും ബലവും പകരുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി കരുതിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ നാം വായിക്കുകയും അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുമെങ്കിൽ എത്ര വലിയ അനിശ്ചിതത്വത്തിൻ്റെ നടുവിലും നിശ്ചയത്തോടുകൂടെ നമുക്ക് ഭാവിയെ നേരിടാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8:32 സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതിൻ്റെ മുകളിലും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. നമ്മുടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ സത്യങ്ങൾ, ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള സത്യങ്ങളുടെ അറിവാണ് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം തരുന്നത്, നമ്മെ ലിബറേറ്റ് ചെയ്യുന്നത്. ആത്മീയ സത്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ യാതൊരു സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കുകയില്ല, യാതൊരു ഉറപ്പും നമുക്കുണ്ടായിരിക്കുകയില്ല, യാതൊരു ആശ്വാസവും നമുക്കുണ്ടായിരിക്കുകയില്ല. എന്നാൽ നമ്മുടെ ചുറ്റുപാടുകൾ എത്ര പ്രതികൂലമാണെങ്കിലും ദൈവീക സത്യങ്ങൾ നമുക്കറിയാമെങ്കിൽ ആ അറിവ് നമ്മെ ധൈര്യത്തിലും ബലത്തിലും ഏത് പരിതസ്ഥിതിയെ നേരിടുവാനുള്ള ശക്തിയിലും നിലനിർത്തും എന്നുള്ളതാണ് ഇന്ന് രാത്രി നമുക്ക് ധൈര്യത്തോടുകൂടെ ഓർക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഈ അനിശ്ചിതത്വത്തിന്റെ നടുവിൽ ദൈവീക സത്യങ്ങൾ, ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് ആശ്വാസം തരുന്ന, ധൈര്യം തരുന്ന അനേക ദൈവിക സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നോക്കാനായിട്ടുള്ള സമയം നമുക്കില്ല. അതിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇന്ന് രാത്രി നിങ്ങളെ ഒന്ന് ഓർപ്പിക്കാനായിട്ട് ഞാൻ പ്രത്യേകം ആഗ്രഹിക്കുക. ഒന്നാമത് തിമോത്തിയോസിന്റെ 2:12 ഒന്ന് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2 തിമോത്തിയോസ് 1:12. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നുവെങ്കിലും ലജ്ജിക്കുന്നില്ല.
ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് അറിയുന്നു. അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. ഇവിടെ രണ്ട് വാക്കുകൾ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഞാൻ അറിയുന്നു, ഞാൻ ഉറച്ചിരിക്കുന്നു. ഐ നോ ആൻഡ് ഐ ആം കൺവിൻസ്ഡ്. ഞാൻ അറിയുന്നു, എനിക്ക് ബോധ്യമുണ്ട്. ഈ ബോധ്യം എങ്ങനെ ലഭിച്ചതാണ്? അറിവിൽ നിന്ന് ലഭിച്ച ബോധ്യമാണ്. അവർ കൺവിക്ഷൻസ് കം ഫ്രം അവർ നോളജ്. നമ്മുടെ ബോധ്യങ്ങൾ നമ്മുടെ അറിവിൽ നിന്നാണ് വരുന്നത്. പൗലോസ് പറയുകയാണ്, എനിക്ക് ഒരു കാര്യം അറിയാം. ആ കാര്യം അറിയാവുന്നത് കൊണ്ട് എന്റെ ഹൃദയത്തിൽ വളരെ കൺവിക്ഷൻ ഉണ്ട്, വളരെ ബോധ്യമുണ്ട്, വളരെ ഉറപ്പുണ്ട്. എന്താണ് പൗലോസിന് അറിയാവുന്ന കാര്യം? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. പ്രിയപ്പെട്ടവരെ, പൗലോസ് ഇത് എഴുതുന്നത് ജയിലിൽ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ്. രണ്ട് തിമൊഥെയൊസ് എഴുതി കഴിഞ്ഞ് പൗലോസ് ശിരച്ഛേദം ചെയ്യപ്പെട്ട് നീറോ ചക്രവർത്തിയാൽ കൊല്ലപ്പെട്ടു. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പൗലോസ് ഇരിക്കുന്ന നാളുകളാണത്. വളരെ അനിശ്ചിതത്വം നിറഞ്ഞ നാളുകൾ. എന്നാൽ ആ അനിശ്ചിതത്വത്തിന്റെ നടുവിലും ഒരു കാര്യം നിശ്ചയമായിട്ട് പൗലോസിന് അറിയാം. എന്താ അറിയാവുന്നത്? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് എനിക്കറിയാം. എന്റെ കർത്താവ് ആരാണ് എന്ന് എനിക്കറിയാം. ആരാണ് എന്നെ വിളിച്ചത് എന്ന് എനിക്കറിയാം. ഞാൻ ആരുടെ വേലയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഞാൻ ആര് നിമിത്തമാണ് ഈ തടവറയിൽ നിന്ന് ആയിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ ആർക്കു വേണ്ടിയാണ് ഈ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത് എന്നുള്ളത് എനിക്കറിയാം. ഈ കാര്യങ്ങൾ എനിക്കറിയാം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള, കർത്താവിനെ കുറിച്ചുള്ള, ദൈവത്തെ കുറിച്ചുള്ള തന്റെ അറിവ് വലിയ ഒരു ബോധ്യത്തിലേക്ക് തന്നെ നയിക്കുകയാണ്. ഞാൻ ഉറച്ചിരിക്കുന്നു. ഈ അറിവ് എനിക്കുള്ളത് കൊണ്ട് എനിക്കുറപ്പുണ്ട്. ഇന്ന് രാത്രി ഇതുപോലെയുള്ളൊരു സാഹചര്യമല്ല നമ്മുടേത് എന്ന് വരികിലും ഈ കാര്യം നമ്മെ സംബന്ധിച്ചും ബാധകമായ ഒരു കാര്യമാണ്. നമുക്ക് ഒരു കാര്യം അറിയാം. എന്താ നമുക്കറിയാവുന്നത്? നാളെ എന്തെല്ലാം നടക്കും അത് നമുക്ക് അറിഞ്ഞുകൂടാ. അടുത്ത വർഷം ആരൊക്കെ ഈ ലോകത്തിൽ കാണും, കാണുകയില്ല, ഈ രോഗത്തിന്റെ വ്യാപനം ഏത് നിലയിലായിരിക്കും അത് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ തന്നെ ജീവിതങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കും ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അറിഞ്ഞുകൂടാത്ത അനേക കാര്യങ്ങളുടെ നടുവിൽ അറിയാവുന്ന ഒരു കാര്യമുണ്ട്. അതെന്താ അറിയാവുന്നത്? നമ്മുടെ കർത്താവിനെ നമുക്കറിയാം. നമുക്ക് ഒരു കർത്താവുണ്ട്. ആ കർത്താവിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ ശക്തനാകുന്നു. ആ കർത്താവ് ഹീസ് ഏബിൾ, ഹീസ് കേപ്പബിൾ. അതാണ് പൗലോസിന് അറിയാവുന്നത്. ഞാൻ വിശ്വസിച്ചിരിക്കുന്ന, എന്നെ വിളിച്ചിരിക്കുന്ന, ഞാൻ ആർക്കു വേണ്ടി കഷ്ടം അനുഭവിക്കുന്നുവോ ആ കർത്താവ് കഴിവുള്ളവനാണ്, പ്രാപ്തനാണ്. അത് എനിക്ക് അറിയാം. ഈ പുതിയ വർഷത്തെ യാതൊരു നിശ്ചയമില്ലാത്ത നിലയിലാണ് നാം അഭിമുഖീകരിക്കുന്നത് എന്ന് വരികിലും നമുക്ക് നിശ്ചയമുള്ളൊരു കാര്യമുണ്ട്. അതെന്താണ്? നാം ആരെ വിശ്വസിച്ചിരിക്കുന്നു, ആര് നമ്മെ വിളിച്ചിരിക്കുന്നു, ഏത് കർത്താവിലാണ് നാം ശരണപ്പെട്ടിരിക്കുന്നത്, അവനെ നമുക്കറിയാം. മാത്രമല്ല, അവൻ കഴിവുള്ളവനാണ്, ഹീസ് ഏബിൾ, അവൻ പ്രാപ്തനാണ്, അവൻ ശക്തനാണ്. അത് നമുക്കറിയാം. ആ ധൈര്യമാണ് നമ്മെ മുൻപോട്ട് നയിക്കേണ്ടത്. ആകട്ടെ, പൗലോസോട് പറയുകയാണ്, അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം. മാത്രമല്ല, ഞാൻ അവനെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. മലയാളത്തിൽ ഉപനിധി എന്നാണ്, മറ്റു ചില തർജ്ജമകളിലും ട്രഷർ എന്നുള്ള വാക്ക്, നിക്ഷേപം എന്നുള്ള വാക്കുണ്ട്. എന്നാൽ ഇംഗ്ലീഷിലെ മിക്ക തർജ്ജമകളിലും ദാറ്റ് വിച്ച് ഐ ഹാവ് കമ്മിറ്റഡ് അൺ ടു ഹിം, ഞാൻ അവനെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് എന്തോ അത്, അതാണ് ഉപനിധി എന്ന് പറയുന്നത്. ഞാൻ അവനെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത്, ഞാൻ അവനെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്, അത് ആ ദിവസം വരെ. ആ ദിവസം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ന്യായാസനത്തെ ഉദ്ദേശിച്ചാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഈ ലോക ജീവിതമൊക്കെ അവസാനിച്ച് കാര്യങ്ങളെല്ലാം തീർന്ന് ദൈവസന്നിധിയിൽ നാം ചെന്നെത്തുന്ന ആദ്യത്തെ ദിവസം നമ്മുടെ ജീവിതങ്ങൾ ശോധന ചെയ്യപ്പെടുകയും പരിശോധിക്കപ്പെടുകയും നമുക്ക് പ്രതിഫലം ലഭിക്കുകയും ചെയ്യുന്ന ഭാവിയിലുള്ള ആ ദിവസം. ആ ദിവസം വരെ
ഞാൻ അവനെ ഏൽപ്പിച്ചിരിക്കുന്നത് സൂക്ഷിപ്പാൻ അവൻ ശക്തൻ. എന്താണ് ഈ ഉപനിധി? എന്താണ് ഞാൻ അവനെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് ഖണ്ഡിതമായിട്ട് പറയാൻ പ്രയാസമാ. നിങ്ങൾ ഈ ഭാഗം പഠിച്ചാൽ അനേക ഭക്തന്മാരായ ആളുകൾ അനേക അഭിപ്രായങ്ങൾ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്നതാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് ഒരു കാര്യത്തെ ചൊല്ലി നമുക്ക് പറയാൻ സാധിക്കാത്തൊരു നിലയാണ് ഈ വാക്യത്തെ സംബന്ധിച്ചുള്ളത്. അവരിൽ പലരും പറയുന്നത് വിശ്വസിക്കുന്നത് തന്റെ പ്രാണന്റെ കാര്യമാണ്, അല്ലെങ്കിൽ എന്റെ എല്ലാ കാര്യങ്ങളുമാണ്, എന്റെ മിനിസ്ട്രി എന്റെ പ്രവർത്തനങ്ങളാണ്, അല്ലെങ്കിൽ സുവിശേഷമാണ്. ഇങ്ങനെ അനേക കാര്യങ്ങൾ ദൈവദാസന്മാർ ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് രാത്രി അതെല്ലാം കൂടി ഒരുമിച്ചെടുക്കാം. ഞാൻ കർത്താവിന്റെ കയ്യിൽ പരമേൽപ്പിച്ചിരിക്കുന്ന എന്റെ ജീവൻ, എന്റെ ശുശ്രൂഷ, എന്റെ സകല കാര്യങ്ങളും, സുവിശേഷത്തിന്റെ വ്യാപനം, എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം, അതെല്ലാം നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം. അതെല്ലാം നാം അവനെ പരമേൽപ്പിച്ചിരിക്കുകയാണ്. 1 പത്രോസ് 2 അധ്യായത്തിൽ അന്യായമായി കർത്താവ് കഷ്ടം അനുഭവിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ആ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. 1 പത്രോസ് 2:23 അവൻ ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം പരമേൽപ്പിച്ചു. 1 പത്രോസ് 4:19 അന്യായമായി കഷ്ടം സഹിക്കുന്നവർ, കർത്താവിന്റെ നാമനിമിത്തം കഷ്ടവും സങ്കടവും സഹിക്കുന്നവർ, അവർ തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ പരമേൽപ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സകലവും ദൈവകരങ്ങളിൽ പരമേൽപ്പിക്കുക എന്നുള്ളത് ദൈവഭക്തന്മാരുടെ ഒരു രീതിയാണ്, അവരുടെ ഒരു പതിവാണ്, അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇവിടെ പൗലോസ് ഇത് എഴുതിയപ്പോൾ എന്താണ് ആ ഉപനിധി, ഞാൻ അവന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നതെന്നുള്ളത് എന്ത് ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് അതിൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നില്ലെങ്കിലും ഈ എല്ലാ കാര്യങ്ങളും കൂടെ ചേർത്ത് നമുക്കതിൽ കാണാനായിട്ട് കഴിയും. പൗലോസ് പറയുകയാണ്, എന്റെ ജീവിതം ഞാൻ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്, എന്റെ ഭാവി ഞാൻ അവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്, ശുശ്രൂഷ ഞാൻ അവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്, എനിക്ക് ഏൽപ്പിക്കപ്പെട്ട സുവിശേഷം ഞാനത് അവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്റെ കയ്യിലുള്ളതെല്ലാം, എന്റെ ജീവിതവും എന്റെ ശുശ്രൂഷയും എന്റെ ഭാവിയും എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. കർത്താവ് അന്ത്യം വരെ അത് സൂക്ഷിക്കുവാൻ, യാതൊരു ദോഷവും നഷ്ടവും വരാതെ അതിനെ കാക്കുവാൻ, ഒടുത്ത ദിവസത്തിൽ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ, നിൽക്കുന്നത് വരെ അതിനെല്ലാം സംരക്ഷിക്കുവാൻ കഴിവുള്ള കർത്താവിന്റെ കയ്യിലാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പരമേൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. പ്രിയ സഹോദരന്മാരെ, ഇന്ന് രാത്രി എത്ര വലിയ ധൈര്യം, എത്ര വലിയ ആശ്വാസമാണ് നമുക്ക് ഈ വചനത്തിൽ നിന്ന് ലഭിക്കുന്നത്. നമ്മുടെ ഭാവി അനിശ്ചിതമാണ്, അടുത്ത വർഷം നടക്കുന്ന കാര്യങ്ങൾ, ലോകത്തിന്റെ സ്ഥിതി, അതെല്ലാം അൺസെർട്ടനാ. എന്നാൽ സെർട്ടൺ ആയിട്ട് ഉറപ്പില്ലാത്ത അനേക 100 കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ ഉള്ളപ്പോൾ ഉറപ്പുള്ള ഒരു കാര്യം നമുക്കുണ്ട്, നമ്മുടെ കർത്താവിനെ കുറിച്ച് നമുക്ക് ഉറപ്പുണ്ട്. നാം ആരെ വിശ്വസിച്ചിരിക്കുന്നു, ആര് നമ്മെ വിളിച്ചിരിക്കുന്നു, അവനെ കുറിച്ച് നമുക്ക് ഉറപ്പുണ്ട്. നമ്മുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളും ഭരമേറ്റ് അന്ത്യം വരെ ഒരു കുഴപ്പവും കൂടാതെ നമ്മെ സസ്റ്റെയിൻ ചെയ്യുവാൻ, നമ്മെ നിലനിർത്തുവാൻ നാം അവന്റെ പക്കൽ എന്തെല്ലാം ഭരമേൽപ്പിക്കുന്നുവോ അതെല്ലാം അന്ത്യം വരെ സൂക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാണ്. ഹീസ് ഏബിൾ. അങ്ങനെ കഴിവുള്ള, പ്രാപ്തിയുള്ള, സകലവും സംരക്ഷിക്കുവാനും സൂക്ഷിക്കുവാനും കഴിവും പ്രാപ്തിയുമുള്ള ഒരു കർത്താവിന്റെ കയ്യിലാണ് നമ്മുടെ ജീവിതവും നമ്മുടെ ഭാവിയും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ ശുശ്രൂഷയും നമ്മുടെ സകല കാര്യങ്ങളും നാം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ടിരിക്കാനായിട്ട് കഴിയും. സങ്കീർത്തനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, നിന്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കയില്ല. പത്രോസിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, അവൻ നിങ്ങൾക്കായി കരുതുന്നാകയാൽ നിങ്ങളുടെ സകല ചിന്താകലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. നിന്റെ ഭാരം യഹോവയുടെ മേലിടുക, യഹോവയെ ഏൽപ്പിക്കുക. ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ അവനെ ഭരമേൽപ്പിക്കുക. അങ്ങനെ നമ്മുടെ സകല കാര്യങ്ങളും നാം അവനെ ഭരമേൽപ്പിക്കുമെങ്കിൽ അവൻ സകലവും അന്ത്യം വരെ സൂക്ഷിച്ച് പരിപാലിച്ച് ഏറ്റവും നല്ല നിലയിൽ സംരക്ഷിച്ചുകൊള്ളും. അതിന് കഴിവുള്ള,
അതിന് പ്രാപ്തിയുള്ള മനസ്സുള്ള ഒരു കർത്താവിനെയാണ് നാം വിശ്വസിച്ചിരിക്കുന്നത്. അനിശ്ചിതമായ ഭാവിയെ നോക്കുമ്പോൾ നിശ്ചയമുള്ള ഒരു കാര്യം, നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. നീ കൂടെ പാർക്ക, നേരം വൈകുന്നില്ല എന്ന പ്രസിദ്ധമായ ഒരു ഇംഗ്ലീഷ് ഗാനമുണ്ട്, അബൈഡ് വിത്ത് മീ. ആ പാട്ടിലെ ഒരു വരി പറയുന്നത് ഇങ്ങനെയാണ്, ചേഞ്ച് ആൻഡ് ഡീകേ ഓൾ അറൌണ്ട് ഐ സീ, ബട്ട് ദൗ ഹു ചേഞ്ചസ് നോട്ട് അബൈഡ് വിത്ത് മീ. എന്റെ ചുറ്റും മാറ്റവും ദ്രവത്വവും ഞാൻ കാണുന്നു, എന്നാൽ യാതൊരു മാറ്റവുമില്ലാത്ത കർത്താവെ നീ എന്നോടുകൂടെ പാർക്കണമേ. ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെയും പ്രാർത്ഥന അത് തന്നെയാ. ചുറ്റുമെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്, ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, കുഴപ്പത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, രോഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്നാൽ അതിന്റെ നടുവിൽ യാതൊരു ദ്രവത്വവുമില്ലാത്ത, യാതൊരു ശോഷണവും സംഭവിക്കാത്ത, യാതൊരു വ്യത്യാസവും വരാത്ത, യാതൊരു മാറ്റവും വരാത്ത കർത്താവെ നീ എന്നോടുകൂടെ പാർക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നത്, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. ആ അനന്യനായ, മാറ്റമില്ലാത്ത, സകലവും ഒടുവിൽ വരെ പരമേറ്റ് ചെയ്ത് തീർത്തു തരുവാൻ കഴിവുള്ള കർത്താവിലാണ് നാം ശരണപ്പെട്ടിരിക്കുന്നത്. അവനെയാണ് നാം അറിയുന്നത്, അവനെയാണ് നാം വിശ്വസിക്കുന്നത്. ആ ഉറപ്പാണ് മുൻപോട്ട് പോകാൻ നമ്മെ സഹായിക്കുന്നത്. ഈ ലോക ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. അത് നമുക്ക് അടുത്ത വർഷവും പ്രതീക്ഷിക്കാം. നാം ദൈവമക്കളായതുകൊണ്ട് രോഗങ്ങൾ ഉണ്ടാകുകയില്ല, വിഷമങ്ങൾ ഉണ്ടാകുകയില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയുകയില്ല. ലോക മനുഷ്യർക്ക് വരുന്ന പ്രയാസങ്ങളൊക്കെ നമുക്കും വരാം. ദൈവം അനുവദിച്ച് നമ്മുടെ നന്മയ്ക്കായിട്ടേ അത് വരികയുള്ളൂ എന്നുള്ളത് വേറൊരു കാര്യമാണ്. എന്നാൽ കഷ്ടങ്ങളും വൈഷമ്യങ്ങളും എല്ലാവർക്കും വരുന്ന പോലെ നമുക്കും വരാം. എന്നാൽ അതിനെ സംബന്ധിച്ച് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. റോമാലേഖനം 5:3 വാക്യത്തിൽ മറ്റൊരറിവ്, തിമോത്തിയോസ് ലേഖനത്തിൽ പൗലോസിന്റെ ഒരു അറിവ് പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. റോമർ 5:3 പൗലോസ് തനിക്ക് അറിയാവുന്ന വേറൊരു സത്യം, കഷ്ടതകളെ കുറിച്ച് തനിക്ക് അറിയാവുന്ന മറ്റൊരു സത്യം പറഞ്ഞിട്ടുണ്ട്. അത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ. റോമർ 5:3, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നുവെന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഇവിടെ കഷ്ടത എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സമ്മർദ്ദം എന്നുള്ള വാക്കാണ്, പ്രഷർ എന്നുള്ള വാക്കാണ്. എല്ലാ വശങ്ങളിൽ നിന്നുമുള്ള പ്രഷേഴ്സ്, പല തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ, അത് നമുക്ക് ഈ ലോക ജീവിതത്തിലുണ്ട്. എന്നാൽ ആ കഷ്ടതകൾ സഹിഷ്ണുതയെ ഉളവാക്കും. സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ ക്ഷമയ, കീഴ വസിക്കുക, അബൈഡ് അണ്ടർ എന്നാണ് ആ വാക്കിന്റെ അക്ഷരാർത്ഥം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ, പ്രഷേഴ്സ്, വിൽ ഗിവ് അസ് എൻ എക്സ്പീരിയൻസ് ഓഫ് അബൈഡിങ് അണ്ടർ ദ ഹാൻഡ് ഓഫ് ഗോഡ്. നമ്മുടെ ജീവിതത്തിൽ ചുറ്റുപാടുകളിൽ നിന്നും വരുന്ന സമ്മർദ്ദങ്ങൾ, കഷ്ടതകൾ കർത്താവിന്റെ ബലമുള്ള കൈക്കീഴ് ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരനുഭവം നമുക്ക് തരും. അവന്റെ കൈക്കീഴ് അമർന്നിരിക്കുന്ന അനുഭവം നമ്മിൽ ഉളവാക്കും. അങ്ങനെ നാം അവന്റെ കൈക്കീഴ് അമർന്നിരുന്നാൽ ആ സഹിഷ്ണുത സിദ്ധതയെ ഉളവാക്കും. സിദ്ധത എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ സ്വഭാവം എന്നാണ് അർത്ഥം. പ്രൂവൺ ക്യാരക്ടർ, തെളിഞ്ഞ സ്വഭാവം, അത് നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞ സ്വഭാവത്തെ ഉളവാക്കും. ആ തെളിഞ്ഞ സ്വഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രത്യാശ ലഭിക്കും. പ്രത്യാശ എന്നുള്ളത് ഭാവിയെ കുറിച്ചുള്ള ആശയാകാം, നമ്മുടെ കോൺഫിഡൻസുമാകാം, നമുക്ക് ധൈര്യവുമാകാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക്, എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വാക്യം വായിച്ചത്, എന്ന് അറിഞ്ഞ്. ഇതറിയാമെങ്കിലേ കഷ്ടങ്ങളിൽ പ്രശംസിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതറിഞ്ഞുകൂടെങ്കിൽ കഷ്ടങ്ങളിൽ പ്രശംസിക്കാൻ സാധിക്കുകയില്ല. എന്താണ് ദൈവമക്കൾക്ക് അറിയാവുന്നത്? ഈ ലോക ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ട്. ആ കഷ്ടങ്ങൾ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിക്കുന്ന അനുഭവത്തെ, ക്ഷമയെ നമ്മിൽ ഉളവാക്കുന്നു. അങ്ങനെ ക്ഷമയോടുകൂടെ ദൈവസന്നിധിയിൽ നാം കാത്തിരിക്കുമ്പോൾ നമ്മുടെ സ്വഭാവ സംസ്കരണം നടക്കുന്നു. തെളിഞ്ഞ സ്വഭാവം, അല്ലെങ്കിൽ ക്രൈസ്റ്റ് ലൈക്നെസ്, ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുരൂപമായ സ്വഭാവം നമ്മിൽ ഉളവാകുന്നു. അത് ഭാവിയെ സംബന്ധിച്ച് വലിയ പ്രത്യാശയും കോൺഫിഡൻസും നമ്മുടെ ഇടയിൽ നൽകുന്നു. ഇത് അറിഞ്ഞ്
നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. അപ്പോൾ ആരാണ് നമ്മുടെ ഭാവി പിടിച്ചിരിക്കുന്നത് അത് നമുക്കറിയാം. അത് മാത്രമല്ല, നമ്മുടെ ഈ ലോക ജീവിതത്തിൽ കഷ്ടങ്ങളും വൈഷമ്യം ഉണ്ടാകുമ്പോൾ അതിൽ ദൈവം ഒരു നന്മ കണ്ടിട്ടുണ്ട്. നമ്മുടെ സ്വഭാവത്തിന്റെ രൂപീകരണം, കർത്താവിന്റെ സ്വഭാവം പോലെ നമ്മുടെ സ്വഭാവം ആയിത്തീരുവാനുള്ള സാധ്യത, അതിനായിട്ടാണ് ഈ കഷ്ടങ്ങൾ കർത്താവ് അനുവദിക്കുന്നത്. അത് അറിഞ്ഞാൽ കഷ്ടങ്ങളിൽ നമുക്ക് പ്രശംസിക്കാനായിട്ട് സാധിക്കും. നോക്കുക, നമുക്ക് അറിഞ്ഞുകൂടാത്ത അനേക കാര്യങ്ങളുടെ നടുവിൽ നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ, കർത്താവിനെ നമുക്കറിയാം, അവന്റെ കഴിവ് നമുക്കറിയാം, നമ്മുടെ ഈ ലോക ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ നമ്മുടെ നന്മയ്ക്കായിട്ട്, നമ്മുടെ സ്വഭാവ രൂപീകരണത്തിനായിട്ട്, നമ്മെ കർത്താവിനെ പോലെ ആക്കുന്നതിന് വേണ്ടിയാണ് എന്നും നമുക്ക് അറിയാം. ഇതെല്ലാം കൂടെ ചേർത്ത് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം എന്താ പറയുന്നത് ശ്രദ്ധിക്കുക. നാം ആ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം, എന്നാൽ അവിടുത്തെ ഒരു പ്രത്യേക പ്രയോഗം നാം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. റോമർ 8:28 അവസാനിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? എന്ന് നാം അറിയുന്നു. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ആൻഡ് വി നോ, നമുക്കിത് അറിയാം. എന്തറിയാം? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രിയപ്പെട്ടവരെ, വേറൊരു വലിയ അറിവ്, ദൈവമക്കൾക്ക് മാത്രമുള്ള ഒരു അറിവ്, അതെന്താ? ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, അത് നമ്മെ സംബന്ധിച്ച്, ദൈവമക്കളെ സംബന്ധിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എന്താണ് ആ നന്മ എന്ന് അതിന്റെ അടുത്ത വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാവുക, അതാണ് നന്മയെന്ന് പറയുന്നത്. അപ്പോൾ മുമ്പേ നാം പറഞ്ഞതുപോലെ നമ്മുടെ സ്വഭാവത്തിന് രൂപാന്തരമുണ്ടായി കർത്താവിനെ പോലെ കൂടുതൽ നാം ആയിത്തീരുന്ന യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപമായ സ്വഭാവത്തിന്റെ ഉടമകളായി നാം തീരുക എന്നുള്ള ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും വൈഷമ്യങ്ങളും പ്രയാസങ്ങളും കർത്താവ് അനുവദിക്കുന്നത്. ഇത് നമുക്ക് അറിയാം. ആൻഡ് വി നോ ദിസ്. നോക്കുക, എന്തെല്ലാം കാര്യങ്ങൾ നമുക്കറിയാം? അനേക കാര്യങ്ങൾ അറിയാം. എന്നാൽ 3 കാര്യങ്ങൾ നാം പറഞ്ഞു. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അതെനിക്കറിയാം. ഞാൻ അവന്റെ പക്കൽ എന്തെല്ലാം പരമേൽപ്പിച്ചിട്ടുണ്ടോ, എന്റെ ഭാവി, എന്റെ ഡെസ്റ്റിനി, എന്റെ ജീവിതം, എന്റെ കുടുംബം, എന്റെ സകല കാര്യങ്ങളും അവനെ ഏൽപ്പിച്ചിരിക്കുന്നത് സൂക്ഷിപ്പാൻ അവൻ ശക്തനാണെന്ന് എനിക്കറിയാം. അത് മാത്രമല്ല, ഈ ലോക ജീവിതത്തിൽ കഷ്ടങ്ങളും വൈഷമ്യങ്ങളും ഒക്കെ, പ്രഷേഴ്സ് നമുക്ക് വന്നാലും നമ്മുടെ സ്വഭാവ രൂപീകരണത്തിനായിട്ടാണ് അത് എന്നറിഞ്ഞ് നമുക്ക് ആ കഷ്ടങ്ങളിൽ സന്തോഷിക്കാനായിട്ട് സാധിക്കും. തീർന്നില്ല, തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി ദൈവം കൂടി വ്യാപരിപ്പിക്കും. മറ്റൊരു വേർഷനിൽ അങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ മലയാളത്തിൽ കൂടി വ്യാപരിക്കുന്നു എന്നേ ഉള്ളൂ. മറ്റു ചില തർജ്ജമകളിൽ ദൈവം അത് കൂടി വ്യാപരിപ്പിക്കുന്നുവെന്ന, നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ, രോഗമോ വൈഷമ്യമോ പ്രയാസമോ, അതൊക്കെ അതിൽ തന്നെ നല്ലതല്ല എന്ന് ഇരുന്നാലും തോന്നിയാലും ദൈവം അതിനെയെല്ലാം നമ്മുടെ നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കും. നമ്മുടെ ആത്മീക നന്മയ്ക്ക് വേണ്ടി, തന്നോട് കൂടുതൽ അടുപ്പിക്കുന്നതിന് വേണ്ടി, നമ്മുടെ സ്വഭാവത്തിലെ കളങ്കങ്ങളെല്ലാം മാറി, കളയും കറയും ചുളുക്കവും അശുദ്ധിയും ഒക്കെ മാറി, തന്റെ പുത്രന്റെ സ്വഭാവത്തോട് കൂടുതൽ അനുരൂപപ്പെട്ട സ്വഭാവം നമുക്ക് നൽകേണ്ടതിനായിട്ട്, സകലവും നമ്മുടെ നന്മയ്ക്കായിട്ട് ദൈവം അത് കൂടി വ്യാപരിപ്പിക്കും എന്ന് നാം അറിയുന്നു. ഇന്ന് രാത്രി ഈ പുതിയ വർഷത്തിലേക്ക് ദൈവം അനുവദിച്ചാൽ നാം പ്രവേശിക്കുമ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത അനേക കാര്യങ്ങളിലേക്ക് നാം കാലെടുത്ത് വെക്കുകയാണ്, അനിശ്ചിതത്വത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. എന്നാൽ അതിന്റെ നടുവിൽ നിശ്ചയമായ ചില കാര്യങ്ങൾ നമുക്കുണ്ട്. നാം ആരെ വിശ്വസിച്ചു എന്ന് നമുക്കറിയാം. അവൻ അന്ത്യം വരെ അതെല്ലാം സൂക്ഷിപ്പാൻ പ്രാപ്തനെന്ന് നമുക്കറിയാം. നമ്മുടെ കഷ്ടതകൾ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിനായിട്ടാണ് എന്ന് നമുക്കറിയാം. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകല കാര്യങ്ങളും നമ്മുടെ നന്മയ്ക്കായിട്ട്, തന്റെ പുത്രനെ പോലെ നമ്മെ ആക്കി തീർക്കുന്നതിനായിട്ട് കർത്താവ് ക്രമീകരിക്കുന്നു. അവൻ അതിനെയെല്ലാം നിയന്ത്രിക്കുന്നുവെന്ന് നമുക്കറിയാം എന്ന് നാം അറിയുന്നു. ആൻഡ് വി നോ. പ്രിയ സഹോദരന്മാരെ, ഈ അറിവ് നമ്മുടെ ഉള്ളിൽ ധൈര്യം പകരട്ടെ. അറിഞ്ഞുകൂടാത്ത ഒത്തിരി കാര്യമുണ്ട്.
എന്നാൽ അവനെ നമുക്കറിയാം, അവൻ നമ്മുടെ ജീവിതത്തിൽ വൈഷമ്യങ്ങൾ അനുവദിക്കുന്നത് എന്തിനാണെന്ന് നമുക്കറിയാം, നമ്മുടെ നന്മയാണ് അവന്റെ ആത്യന്തിക ലക്ഷ്യം എന്നും നമുക്കറിയാം. ഈ അറിവ് നമുക്കുള്ളത് കൊണ്ട് ആ അറിവോടുകൂടെ ധൈര്യത്തോടുകൂടെ നമുക്ക് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാം. ദൈവത്തിന്റെ ആത്മാവ് ഈ ചിന്തകളാൽ നമ്മുടെ ഹൃദയത്തിൽ ആശ്വാസവും ധൈര്യവും നമുക്ക് നൽകട്ടെ. നമ്മെ അന്ത്യം വരെ സൂക്ഷിപ്പാൻ പ്രാപ്തനായ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അവന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.